എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴഞ്ചേരിയുള്ള മാസ്റ്റേഴ്സ് കിച്ചണിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്, ഇന്ത്യയിൽ എങ്ങനെയുണ്ട് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മാസ്റ്റേഴ്സ് കിച്ചണിൻ്റെ കിച്ചൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട്, എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് ഒക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് നല്ല റെഡിയാക്കി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. മുട്ട സ്പൈസസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ തന്തൂരിയൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് ഇതാണുണ്ട്. ഇവിടെ നമുക്ക് ഇതൊക്കെ ഒഡീഷ ഓക്കെ. ഇപ്പൊ നമുക്കേ അലി, ഹേ അബി, ചിക്കൻ ഹണി ഗ്ലേസ് പിന്നെ സ്ഥലത്തെ കുക്കിംഗ് കറേ ദോസാകെ. കിത്തന ടൈമിലേക്ക് ഹണി ഗ്ലേസ് ചിക്കൻ ബനാനക്കല്ലേ ചിക്കൻ തൊടാ പല ബനാക്കേ മിക്സ് സാധനങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെച്ചപ്പ്, അതിൻ്റെ സോസ് മയോണൈസ് അതുപോലുള്ള സാധനങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹണി ആഡ് ചെയ്തിട്ടുണ്ട്. ഓദർസ് ആഡ് ചെയ്യണ ഓക്കെ ഒക്കെ ചൈനീസ് ആയിട്ടാണ്. പൂരാ സ്പൈസസ്, പൂരാ സ്പൈസസ് നമ്മുടെ മെക്സിക്കൻ ബീഫ് ഉണ്ടാക്കാനുള്ള റിക്വസ്റ്റ് ആണ്. ബീഫെല്ലാം എടുത്ത് അടുത്തേ വെച്ചു.
സ്പൈസസും എല്ലാം ചേർക്കാണ്. പയ്യേ മെക്സിക്കൻ ബീഫ് സ്യാദാ സ്പൈസിയേ സ്പൈസിയേ. മെക്സിക്കൻ ബീഫ് നല്ല സ്പൈസിയാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെ കുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തും ബീഫ് നേരത്തെ ചെറുതായിട്ട് കുക്ക് ചെയ്ത് വെച്ചതാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ കൂടെ കുക്ക് ചെയ്യാൻ പോയാൽ ഒത്തിരി ടൈം എടുക്കും. അരമണിക്കൂർ പുറത്ത് ടൈം എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ബീഫിനെ നേരത്തെ ചെറുതായിട്ട് കുക്ക് ചെയ്ത് വെച്ചതാണ്. ഓയിൽ ആഡ് ചെയ്തു. നമ്മുടെ മെക്സിക്കൻ ബീഫും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാനുള്ള പൊറോട്ടയും ആണെങ്കിൽ ഗ്ലേസ്ഡ് ചിക്കനും മെക്സിക്കൻ ബീഫും എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കഴിച്ചു കഴിഞ്ഞുകൊണ്ട് അടിപൊളി കണ്ടിട്ട് തന്നെ നല്ല ലുക്കാണ്. നല്ല അടിപൊളിയാണ് സാധനമെല്ലാം കാണാൻ. നമുക്ക് നോക്കാം ആദ്യം ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ആണ്. ഹണി ഗ്ലേസ്ഡ് ചിക്കൻ സ്റ്റാർട്ടറാണ്. ഇത് ഒരു ചൈനീസ് ഐറ്റമാണ്. ഇതിനകത്ത് ചൈനീസ് ഹണിയൂടെ ചേർത്തിട്ട് വരുന്നതാണ്. നല്ല അടിപൊളി ചിക്കൻ മോദങ്ങളുണ്ട്. ഇത് നല്ല സൂപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. ചെറിയൊരു എരിയും മധുരവും അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എരിയും മധുരം കൂടെ മിക്സ് ചെയ്യുമ്പോഴുള്ള ടേസ്റ്റ്. അത് സ്റ്റാർട്ടറാണ് നമുക്ക് കഴിച്ചത്. ഒരു രക്ഷയിൽ നല്ല സൂപ്പർ സാധനം. മാസ്റ്റേഴ്സ് കിച്ചണിൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷുകളിൽ ഒന്നാണിത്. അങ്ങനെ ഈ ഹണി ഗ്ലേസ്ഡ് ചിക്കനകത്ത് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് കൂടെ കുറച്ച് കിട്ടുന്നുണ്ട്. അത്രയത്തിൻ്റെ ആവശ്യമില്ല. ഒരു കുറച്ച് കൂടുതൽ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ബാക്കിയൊക്കെയാണ്. അത്യാവശ്യം സ്പൈസി. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഹണിയുടെ മധുരവും നല്ല അടിപൊളി സാധനമാണ്. ഈ ഒരു ടേസ്റ്റ് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ വേറെ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഈ ടേസ്റ്റ് വെച്ച ഒരു വ്യത്യാസമുള്ള ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ മെക്സിക്കൻ ബീഫ് എങ്ങനെയുണ്ടോ നോക്കാം. മെക്സിക്കൻ ബീഫിനകത്ത് നിറച്ച് ചില്ലിയാണ്. ക്യാപ്സിക്കവും ചില്ലി എല്ലാം ഇഷ്ടം പോലെ ഇടണം. നല്ല സ്പൈസി ആണെന്നാണ് പറഞ്ഞത്. നോക്കാം. നല്ല സ്ട്രൈപ്പായിട്ട് അരിഞ്ഞ നല്ല നീളത്തിൽ അരിഞ്ഞ ബീഫിൻ്റെ പീസ്. ഓക്കെ, കണ്ടു. നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫ്. അത്യാവശ്യം നല്ല എരിയുണ്ട്. എരി കൂടുതലുമല്ല, കുറവല്ല, ഒരു മീഡിയം ലെവൽ എരി. നമുക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ടൈപ്പുള്ള എരിയാണ് ബീഫിലും. അതിനകത്ത് ഇഷ്ടംപോലെ ചില്ലി ഫ്ലേക്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിയാൻ ഒരു അടിപൊളി സാധനമാണ് അത് തോന്നുന്നത്. അതും കൂടെ കഴിച്ചു നോക്കാം. ഇഷ്ടംപോലെ ചില്ലി കിടപ്പുണ്ട് ഇതിനകത്ത്, അതുപോലെ ക്യാപ്സിക്കം എല്ലാം കിടപ്പുണ്ട്.
നമ്മളി പൊറോട്ടയും കൂടി ഒന്ന് കഴിച്ചു നോക്കാം അതിനോടൊന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചെടുത്തല്ല, സോഫ്റ്റ് പൊറോട്ടയാണ്, എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണെന്ന്. വലിയ ഓയിലി അല്ല, കുഴപ്പമില്ല. നമുക്ക് മെക്സിക്കൻ ബീഫിൻ്റെ കൂടെ നിന്ന് പൊറോട്ട കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് പൊറോട്ട, എൻ്റെ ഇവിടെ ബീഫിൻ്റെ ടേസ്റ്റ് കൂടെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. ഒന്നാമത് മലയാളികളുടെ ദേശീയ ഭക്ഷണമല്ലേ ബീഫും പൊറോട്ടയും. അങ്ങനെ വെച്ച് നോക്കുമ്പം ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ചാറില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, പക്ഷേ അത് ഈ ബീഫിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ഒരു പ്രശ്നമേ ആക്കുന്നില്ല. നമ്മുടെ നല്ലൊരു സാധനമാണ്. ഓക്കെ, അപ്പം പൊറോട്ട അല്ല എന്ന് കഴിച്ചു നോക്കട്ടെ. ഉണ്ടെന്ന് നമ്മൾ പൊറോട്ടയുടെ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ നല്ല സോഫ്റ്റാണ്. പെട്ടെന്ന് മുറിഞ്ഞു വരുന്ന പൊറോട്ടയാണ്, മറ്റൊരു ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റാണ്, ഫ്ലേക്സ് ആയിട്ട് മുറിഞ്ഞു വരുന്ന പൊറോട്ടയാണ്. ഓർഡർ ചെയ്ത മൂന്ന് സാധനം ആണ്, ഗ്ലേസ് ചിക്കൻ, മെക്സിക്കൻ ബീഫ്, പൊറോട്ട. മൂന്നെണ്ണം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, ഉറപ്പായിട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടും, കാരണം നല്ല ടേസ്റ്റാണ്. ഓക്കെ, എന്ത് നല്ലതിലാണ്, ആസ്വദിച്ച് കഴിഞ്ഞിട്ടും പെട്ടെന്ന് സാധനം തീർന്നു പോയി. എനിക്കിത് ഇഷ്ടപ്പെട്ട് ഇനി ഓർഡർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒരു അഹങ്കാരമായി പോകുന്നത്. നമുക്ക് അദ്ദേഹം ഫുഡിനോട് നല്ല ആർത്തി ഉണ്ടെങ്കിലും ഇനി ഓർഡർ ചെയ്താൽ അഹങ്കാരമായി പോകും. മെക്സിക്കൻ ബീഫ് തുടക്കത്തിൽ എനിക്ക് എരി അത്ര ഫീൽ ചെയ്തില്ലെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല എരി ഫീൽ ചെയ്ത് തുടങ്ങി. കാരണം അത് എൻ്റെ എരി സ്ലോ പ്രോസസ്സിങ്ങാണ്, അപ്പോൾ അതൊക്കെ എരി വന്നിട്ട് മൂക്കിക്കൂടൊക്കെ എരി വറക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല എരി പ്രിഫർ ചെയ്യാത്തവർ ഇത് കുറച്ചേ കഴിക്കാവൂ, കാരണം കൂടുതൽ കഴിക്കുന്നതനുസരിച്ച് ആ എരി പ്രോസസ്സ് ചെയ്തിട്ട് നല്ലപോലെ എരി വരും. പക്ഷേ വിഷയമില്ല, അത് കഴിച്ചു തന്നപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത നല്ല അടിപൊളി ലൈം ജ്യൂസ് വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ഇല്ല, ആവശ്യം തണുപ്പൊക്കെ ഉള്ള, ഇല്ല അത്യാവശ്യം മധുരമുള്ള നല്ല ലൈം ജ്യൂസാണ്. നല്ല ആ മെക്സിക്കൻ ബീഫിൻ്റെ എരി കാരണം ഒറ്റയടിക്ക് കൂടി ചേർക്കേണ്ടി വന്നു ലൈം ജ്യൂസ്.